ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ ചട്ടങ്ങൾ ലംഘിച്ച് നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം. 6 മാസം വരെ മാത്രം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാവൂ എന്നിരിക്കെ 10 വർഷത്തിലധികമായി ജീവനക്കാർ ഇവിടെ തുടരുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിരവധി പേർ ജോലിക്കായി കാത്തിരിക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമായി ജോലിയിൽ തുടരുന്നവരെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമം. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടത്തേണ്ടത്. എന്നാൽ ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് ഇവിടെ നിയമനങ്ങൾ എറിയും. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ വർഷങ്ങളായി ജോലിയിൽ തുടരുന്നത് 36 പേർ. ഇതിൽ 8 പേർ ചട്ടവിരുദ്ധമായാണ് നിയമനം നേടിയത്. താൽക്കാലികാടിസ്ഥാനത്തുള്ള നിയമന കാലാവധി 6 മാസത്തിൽ കൂടരുതെന്നാണ് വ്യവസ്ഥ. എന്നാൽ 10 വർഷത്തിലധികമായി ജോലിയിൽ തുടരുകയാണ് പലരും. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ താൽക്കാലിക ഒഴിവുകൾ ജില്ലാ എംപ്ലോയ്മെൻ്റ് ഓഫീസിൽ അറിയിക്കണം. കഴിഞ്ഞ 3 വർഷങ്ങളായി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, ഓഫീസ് അസിസ്റ്റന്റ്, ഡ്രൈവർ തസ്തികകളിലേക്ക് സ്ഥിര നിയമനം നൽകിയത് വിവാദമായിരുന്നു. 12 വർഷത്തിലധികം സർവീസിലുള്ളതിനാലാണ് സ്ഥിര നിയമനം നൽകിയതെന്നായിരുന്നു വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ഡ്രൈവർ തസ്തികയിലേക്ക് ചട്ടങ്ങൾ ലംഘിച്ച് വീണ്ടും സ്ഥിര നിയമനത്തിനുള്ള നീക്കം. നിയമനം സംബന്ധിച്ച ഫയൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. ഏതെങ്കിലും ഒരു വകുപ്പിലെ മാത്രം അവസ്ഥയല്ലിത്. താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ വ്യാപകമായി പല വകുപ്പുകളിലും ഇഷ്ടക്കാരെ തിരികേറ്റുന്നുവെന്നാണ് ആരോപണം. PSC പരീക്ഷ എഴുതി 100 കണക്കിന് പേർ ജോലിക്കായി കാത്തിരിക്കുമ്പോഴാണ് ഇതെന്നുകൂടി ഓർക്കണം. സിജോ വിജോൺ, News 18, തിരുവനന്തപുരം.